ഹായ് ഡിയേഴ്സ് ഓണ സീരീസിൽ ഇന്ന് കായരിശ്ശേരിയാണ് അതിന് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത ചെറുപയർ പരിപ്പ് പരുപ്പെടുത്ത് നല്ലപോലെ കഴുകി കുക്കറിൽ ഒരു വിസിലിന് വയ്ക്കുക ഇനി വേണ്ടത് നമുക്ക് പച്ച നേന്ത്രക്കായാണ് ഇതിനൊരല്പം കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കുഴപ്പമില്ല ഇതിൻ്റെ തോല് പഴത്തിൻ്റെ തോൽ എടുക്കുന്ന അത്ര എളുപ്പം കിട്ടുകയില്ല ഇതിന് മോൾ മുതൽ താഴെ വരെ കത്തി വെച്ചൊന്ന് വരഞ്ഞ് കൊടുക്കണം ആദ്യം എന്നിട്ട് പതുക്കെ തോല് അടർത്തി എടുക്കുകയാണ് വേണ്ടത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ആദ്യം ചെയ്യുമ്പോൾ പിന്നെ എളുപ്പത്തിൽ കിട്ടിക്കോളും ഞാനിവിടെ ചെറുപയർ പരിപ്പ് എപ്പോഴും വറുത്താണ് സൂക്ഷിക്കാറ് കേടുവരാതിരിക്കാനാണ് ഈ കായ എരിശ്ശേരി നമുക്ക് കടലപ്പരിപ്പ് വെച്ചും തുവരപ്പരിപ്പ് വെച്ചും ഉണ്ടാക്കാവുന്നതാണ് എൻ്റെ അമ്മ ചെറുപയർ പരിപ്പ് വെച്ചാണ് ഉണ്ടാക്കുന്നത് ഈ തൊലി വെച്ച് നമുക്ക് കായത്തൊലിയും പയറും ഉണ്ടാക്കാം നമുക്ക് ഈ കായ ചെറിയ പീസാക്കി മുറിച്ചിടാം ഉപ്പുവെള്ളത്തിലാണ് ഈ കായ മുറിച്ചിടേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ കളറ് പോയി കിട്ടും ഏകദേശം ഇത്രയുണ്ട് ഒരു കായ മുറിച്ചപ്പം ഇനി നമുക്ക് ചേനയെടുത്ത് കായയുടെ അതേ ഷേപ്പിൽ അത്ര അളവിൽ മുറിച്ചെടുക്കാം ഇത്ര എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ കഴുകിയ ശേഷം നമ്മൾ വേവിച്ചെടുത്ത ചെറുപയറിലേക്ക് ഇടണം നേരത്തെ മുറിച്ച് വെച്ച കായയും ഇതിലേക്ക് ചേർക്കാം ആവശ്യമെങ്കിൽ ഒഴിക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ വിളക് പൊടി ഇട്ട് ഒരു വിസിലിന് വയ്ക്കുക ഒരു മീഡിയം സൈസ് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അത് മുഴുവൻ ഒരു മിക്സി ജാറിലേക്കിട്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകവും അര ടീസ്പൂൺ കുരുമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം അതിൽ നിന്ന് മുക്കാൽ ഭാഗവും എടുത്ത് മാറ്റണം എന്നിട്ട് ഭാഗം മാത്രം കുറച്ച് ഫൈൻ പേസ്റ്റായി അരച്ച് മാറ്റി മാറ്റിവയ്ക്കുക ഈ അരപ്പാണ് നമ്മൾ പിന്നീട് കറിയിലേക്ക് ഡയറക്റ്റായി ചേർത്തി ഇളക്കുന്നത് നമ്മുടെ കറിയെല്ലാം വെന്തിട്ടുണ്ട് ഇതൊന്ന് തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം നമുക്ക് കഷ്ണങ്ങൾ വേണമെങ്കിൽ ഒരുപാട് ഫൈനായി അരക്കേണ്ടതില്ല ഇവിടെ കഷ്ണങ്ങൾ ആരും കഴിക്കില്ല അപ്പോൾ ഞാൻ നല്ലപോലെ ഫൈനായി അരച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് അല്പം ഉപ്പുമിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസി വേണം കാരണം ഇത് തിക്കാവും തണുക്കുമ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച അരപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഒരുപാട് കട്ടയാവരുത് ആവശ്യത്തിന് ചുടുവെള്ളമൊഴിക്കണം തേങ്ങയെല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചൊഴിക്കണം അതിനൊരു ചീനച്ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കടുക് മുക്കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് നല്ല ചുവയ്ക്കെ വറുക്കുക ഉഴുന്ന് പരിപ്പ് ചുവന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ചതച്ച വെളുത്തുള്ളി ഒരു നാലെണ്ണം ചതച്ചിട്ടുണ്ട് അതിട്ട് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്യുക നേരത്തെ ചതച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കാം ആദ്യം അടി പിടിക്കുന്നതായി തോന്നും ഇത്ര ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുറേ സമയം ഇളക്കുമ്പോൾ ശരിയായിക്കോളും ഇത് നല്ല ചുവക്കെ വറുക്കണം ഇതുപോലെ ഇരിക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ച കറി ഇട്ട് മിക്സ് ചെയ്യുക കറി ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കണം തണുപ്പ്ക്കുമ്പോൾ അത് നല്ലപോലെ കട്ടയാവും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലൊരു എരിശ്ശേരി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത് ഒതൻ്റിക് റെസിപ്പി എന്നൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു എരിശ്ശേരി താങ്ക് യു ഡിയേഴ്സ്